ദുബായിന്റെ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാ പറ ദുബായിലെ വ്ളോഗാണ്. കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അബ്രയിലാണ്. അബ്ര എന്ന് വെച്ചാൽ ഇതാ ഇവിടുത്തെ ബോട്ടിങ്ങിന് പറയുന്ന പേരാണ് കേട്ടോ. ഇവിടുത്തെ ബോട്ടിങ് ഇതാ 2 ദിർഹംസിന് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അപ്പുറം കടക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു 2 ദിർഹംസ് വരുന്നത്. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് ട്രാൻസ്പോർട്ട്. അപ്പോൾ നമുക്ക് 2 ദിർഹംസേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് കാര്യമായിട്ട്. അപ്പോൾ ഞങ്ങൾ വന്ന ടൈമാണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കയറി വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ അയക്കാതെ വെച്ചിട്ടുള്ളത് തന്നെ അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ ഉമ്മി ഇപ്പോൾ വെയിൽ കാരണം കുറച്ച് തണൽ നോക്കിയിട്ട് പോയി നിൽക്കലാണ്. ഞങ്ങൾ ഇറങ്ങി ടൈമിന് ഒരു 3 മണി 3:30 ആയപ്പോഴത്തേന് തന്നെ ഇവിടെ എത്തിക്കണം. അങ്ങനെ ഇതാ പിന്നെ ഹൈ മൊബസൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് നിൽക്കുന്നത്. ഓരോപ്പോൾ ബോട്ടിൽ കയറില്ല എന്നുള്ള ആ ഒരു ത്രില്ലിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോക്കാട്ടിയും കൂടുതൽ കഴിഞ്ഞിട്ടോ ഉപ്പാക്ക് ഇവിടെ വരാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. കാരണം ഉപ്പ ഇവിടെ മുന്നേ ബർദുബായിലിരുന്ന് ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ വരാനും ഈ അബ്രയിൽ പോകാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്രാവശ്യം വന്ന ടൈമിൽ ഉപ്പാൻ്റെ ഷോപ്പിലൊക്കെ പോയിരുന്നു, പക്ഷേ അബ്രയിലൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരാനും പിന്നെ അതുപോലെ ദേര ഗോൾഡ് സൂക്കിലൊക്കെ ഒന്ന് പോകാനും ഭയങ്കര ഇതുണ്ടായിരുന്നു കേട്ടോ ഉപ്പാക്ക്. നമ്മൾ മുന്നേ നിന്ന സ്ഥലമൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചൊക്കെ അറിയാനായിട്ട് ഒരു ഇതുണ്ടാവുമല്ലോ. ഇപ്പോൾ നാട്ടിൽ ഇങ്ങനെ ക്യാൻസലാക്കി പോയിട്ട് 5 വർഷമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അത്രയും വർഷത്തിന് ശേഷം തിരിച്ച് വരുമ്പോൾ ഒരു ഭയങ്കര ഇതാണല്ലോ, ഇൻട്രസ്റ്റ് ആണല്ലോ കാണാനായിട്ട്. അങ്ങനെ ഉപ്പ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഇവിടെ വരാനായിട്ട് ഉപ്പാക്ക് തന്നെ ഇരുന്ന്. അങ്ങനെ പിന്നെ ഏതായാലും ഞങ്ങൾ ഇനിയിപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് പോകലാണ്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ആറി ഒരു 4 മണിൻ്റെയൊക്കെ ശേഷമാണ്. ഞങ്ങൾ കുറച്ച് ടൈമാണ് പുറത്ത് നിന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തിക്കണേ. ഇനിയിപ്പോൾ നല്ലൊരു ടൈമായപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് പോകലാണ്. ഇതൊക്കെ ഇതാ ഈ ഒരു ഫുഡിൻ്റെ ഏരിയകളാണ്. ക്ലോസ് ചെയ്ത് ഞാൻ അടുത്താ ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത് ഇതാ 2 ദിർഹംസിൻ്റെ അബ്രയിലെല്ലാം. 2 ദിർഹംസിൻ്റെ അബ്ര എന്ന് വെച്ചാൽ നമുക്ക് ഞങ്ങളിപ്പോൾ ബർദുബായിലല്ലേ, ബർദുബായിൽ നിന്ന് ദേരേക്ക് ക്രോസ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. അതുപോലെ ദേരേന്ന് ബർദുബായിക്കും പറ്റും. അങ്ങനെ ആ ഒരു ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ മൊത്തത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റൂല 2 ദിർഹംസിന്. ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത് ഇതാ 60 ദിർഹംസിൻ്റെ അബ്രയിലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇതാ 60 ദിർഹംസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങാനായിട്ട് പറ്റും, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒന്നായിട്ട് 1.5 മണിക്കൂറോളം എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് വരെ ടൈമുണ്ട്. പിന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ പോകാൻ തന്നെ നല്ല രസമല്ലേ. അങ്ങനെ പിന്നെ ഇതാ
അങ്ങനെതാ ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസ് അതുപോലെ റീൽസൊക്കെ എടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അബ്രയിൽ നിന്നിട്ടുള്ള ഫോട്ടോസും റീൽസൊക്കെ കാണാനായിട്ട്. അങ്ങനെ പിന്നെതാ ഞങ്ങൾ അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞ പോലെ കേട്ടോ. കാരണം നമ്മൾ കയറിയ പാടെ കുറേ ഫോട്ടോസ് റീൽസ് ഇതൊക്കെ എടുത്താൽ തന്നെ ടൈം പെട്ടെന്ന് പോകുമല്ലോ. അങ്ങനെ പിന്നെ ഏതായാലും ദാ ധേരയിലെത്തി, അപ്പുറം എത്തിട്ടാ ധേരയിലെത്തി. ഇനിയിപ്പോൾ ദാ ധേര സൂക്കിലേക്കാണ് പോകുന്നത്. കുട്ടി ഇതിപ്പോ ദാ ഞങ്ങൾ വന്നിട്ടുള്ളത് ഗോൾഡ് സൂക്കിലാണ്, ധേര ഗോൾഡ് സൂക്ക്. അതെ ഈ സ്വർണം കാണാനുള്ള രസങ്ങൾ മൂന്ന് കാണാനാണ്. ഇച്ചൊക്കെ കറുത്ത് സ്വർണത്തിന് ചെയ്യുന്നു. Yeah.
ഷൂ ഒക്കെ പപ്പസ് ഗോൾഡിന്റെ വിട്ടാ വിട്ടാ വണ്ടി വിട്ടോ നോക്കി നിന്നാ മതി. ഇതൊക്കെ ചേന നോക്കാം ഉൾട്ടിയ ഇവിടെ നോക്കിട്ട് നോക്കാം. ഈ ബൾബുണ്ടായിട്ട് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ഇതൊക്കെ നീ ഇതൊക്കെ കാര്യമാകുമ്പോ ഇത് ഈ വലിയത് ഈ കല്ല് മാത്രല്ലേ അല്ലേ ഫാൻസി മാല പോലെ. ഈ ഒരു ദേര ഗോൾഡ് സൂക്കിൽ വന്നാലാണ് കേട്ടോ ഗോൾഡിന് ഇത്രമാത്രം വെറൈറ്റീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ വന്നാലായിട്ട് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. എൻ്റെ ഇപ്പോൾ വീഡിയോസിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒന്നും എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നാണെങ്കിൽ ഇതിപ്പോൾ ഷോപ്പിൻ്റെ പുറത്ത് വെച്ചതേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയാൽ അതിനെക്കാട്ടി വെറൈറ്റീസ് ഉണ്ടാവും കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ ഇതാ അങ്ങനെ കുറേ നടന്ന് ഇങ്ങനെ കണ്ടതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ടൈം അങ്ങനെ ഇരിക്കലായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് ഗോൾഡ് സൂക്കിൽ വന്നാലായിട്ട്. അങ്ങനെ കുറച്ച് ടൈം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഒരുപാടായിട്ട് ഇങ്ങനെ അബായൻ്റെ ഷോപ്പുകളുണ്ട്, അതുപോലെ കുറേ പെർഫ്യൂമിൻ്റെ ഷോപ്പ്സ്, പിന്നെ സ്പൈസസ്, അതുപോലെ അങ്ങനത്തെ ഒരുപാടുണ്ട് കേട്ടോ കാണാനായിട്ട്. ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് കൂടുതലായിട്ട്. അങ്ങനെ ഞങ്ങളിതാ കുറേ കറങ്ങിയിട്ട് അങ്ങനെ പോലാണ്. ഡിസ്പ്ലേ ഒക്കെ അങ്ങനെ നോക്കാൻ കേട്ടോ. ഡിസ്പ്ലേ കണ്ടാൽ നമുക്ക് ഇഷ്ടമായാലും കടലിൽ കയറാലോ വെച്ചിട്ട് അങ്ങനെ നോക്കിയിട്ട് പോലാണ്. ഉമ്മക്ക് അങ്ങനെ പർദ്ദൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ പർദ്ദൊന്നും അത്രയ്ക്ക് ഒരു ഇതായി തോന്നിയില്ല കേട്ടോ. നമുക്ക് പറ്റിയൊരു മോഡലൊന്നും തോന്നിയില്ല. ഞങ്ങളിങ്ങനെ ഡിസ്പ്ലേ ഒക്കെ നോക്കിയിട്ട് പോലാണ്. ഇഷ്ടമായാലും കയറാലോ വെച്ചിട്ട്
പിന്നെ അതാ ഇവിടെ ഇങ്ങനെ ഹാറ്റുകൾ കണ്ടപ്പോൾ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈ മോൾക്ക് ഹാറ്റ് വാങ്ങാനായിട്ട്. അങ്ങനെ ഓൾക്ക് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അപ്പം എല്ലതും വലിയ സൈസ് ആളാണ് കേട്ടോ. അവളെ കറക്റ്റിന് അങ്ങോട്ട് കിട്ടിയിട്ടില്ലായിരുന്ന. അപ്പോൾ വലിയതായപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് ബർദുബായിക്ക് തന്നെയാണ് പോകുന്നത്. അബ്രയിൽ കയറിയിട്ട് ഇതിപ്പോൾ രണ്ട് ദിറംസിൻ്റെ അബ്രാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ട്രാൻസ്പോർട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങാണ്ട് നേരേക്ക് അതുപോലെ ബർദുബായിക്ക് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് കേട്ടോ ഇതിൽ കയറിയിട്ടുള്ളത്. ഇത് പിന്നെ പെട്ടെന്ന് തന്നെ എത്തും. നമ്മൾ കയറി അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇതാക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത്ര ഒരു കുറച്ച് ടൈമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റീച്ചാവും. അങ്ങനെതാ നല്ല അടിപൊളി തന്നെയായിരുന്നു ഈ അബ്രയിൽ കൂടി ഉള്ള പോലെ. ഫസ്റ്റ് കയറിയ ടൈമിൽ 60 ദിറംസിന് കയറി എക്സ്പ്ലോർ ചെയ്തതും അതുപോലെ 2 ദിറംസിന് അബ്രയിൽ കയറിയതും ഒക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. അതുപോലെ പിന്നെ ദേരയിൽ ഒരുപാടുണ്ടല്ലേ കാണാനായിട്ട്. സൂക്കൾ തന്നെ ഉണ്ട് ധാരാളം കാണാൻ. കൂടുതലായിട്ട് അതിൽ നല്ല ഇതായിട്ട് തോന്നിയത് ആ ഗോൾഡ് സൂക്ക് തന്നെയാണ്. അതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഇവിടെ ബർദുബായിൽ വേറെയും ഒരുപാടായിട്ടുണ്ട് കാണാൻ. മ്യൂസിയം അതുപോലെ പിന്നെ എന്തെല്ലാം ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ അവിടേക്ക് പോയിട്ടില്ല. കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഉമ്മക്ക് ഇതാ ഗോൾഡ് സൂക്കിലൊക്കെ പോകാനായിരുന്നു കേട്ടോ. ദേരയിൽ പോയാലും നമുക്ക് ഗോൾഡ് സൂക്ക് പോകാമെന്നായിരുന്നു ഉമ്മ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഉമ്മക്ക് ഉമ്മ മുന്നേ വന്ന ടൈമിനെക്കാട്ടിയും വേറെ വെറൈറ്റീസൊക്കെ ആയിട്ടുള്ള ഗോൾഡുകളൊക്കെ അവിടെ വന്നിക്കണോ കാണാനൊക്കെ അതിനെക്കാട്ടിയും കൂടുതലായിട്ട് വന്നിക്കണോ എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അത് കാണാനായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോയത് ഗോൾഡ് സൂക്കൊക്കെ. അങ്ങനെതാ പിന്നെ ഞങ്ങളിപ്പം തിരിച്ചിവിടെ എത്തിട്ടാ ബർദുബായി തന്നെ എത്തി. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്നും കുറച്ച് പർദ്ദകളും അതുപോലെ അങ്ങനത്തെ ഇതൊക്കെ നോക്കാം കേട്ടോ. ദേരയിൽ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു പഴയ മോഡലൊക്കെ പർദ്ദ അങ്ങനത്തെയൊക്കെ ആയിരുന്നു കണ്ടത്. ഉമ്മക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ലായിരുന്ന. പിന്നെ ഇവിടുന്ന് ഈ ഒരു ഷോപ്പിൽ നല്ല രസമായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ അങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ കയറി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ പർദ്ദകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഉമ്മ. പിന്നെതാ ഈ ഒരു ഷോപ്പിൽ തന്നെ നല്ല അടിപൊളി കന്തോറകളും ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാണിക്ക് ഇഷ്ടമായ നല്ലൊരു അടിപൊളി കന്തോറ എടുത്തു. അങ്ങനെ പിന്നെതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെതാ ഇന്ന് വന്നിട്ട് ബർദുബായിൽ കറങ്ങിയതും അതുപോലെ ഗോൾഡ് സൂക്കിലൂടെയുള്ള കറക്കങ്ങളും അബ്രയിൽ കൂടി ഉള്ള പോക്കും എല്ലാതും നല്ല അടിപൊളി തന്നെയായിരുന്നു. കൂടുതലും നല്ല രസമായിട്ടുള്ളതാ ഒരു ഫാമിലി ഉണ്ടായിട്ട് തന്നെയാണ്. ഉമ്മി ഉപ്പി ഒക്കെ ഉണ്ടായിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടി നല്ല രസം തന്നെയായിരുന്നു. ഇങ്ങനെ ഗോൾഡ് സൂക്കിലൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുമ്പോൾ ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെതാ പിന്നെ കൂടുതൽ ഇതാ ഉപ്പ ഇവിടെ എപ്പോഴും വരുന്നതും പോകുന്നൊക്കെ സ്ഥലമാണല്ലോ. അപ്പം ഉപ്പാക്ക് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം ഇതൊക്കെ ആയി. അപ്പോൾ അതൊക്കെ ഭയങ്കര രസം തന്നെയല്ലേ. അങ്ങനെ പിന്നെതാ ഞങ്ങൾ പിന്നെ തിരിച്ച് റൂമിൽ പോകലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാ ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ഓവറായിട്ടൊന്നും സൂക്കിൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു എൻജോയ്മെൻറ്റ് പിന്നെ കിട്ടൂലല്ലോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു ഇതൊക്കെ ആയിട്ട് രസമായിട്ട് പോലെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും. Thank you.